ഇഷാസ് മെമ്മറൈസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വളരെ രുചികരമായ വളരെ ഹെൽത്തി ആയിട്ടുള്ള വാഴപ്പൂ കൊണ്ടുള്ള ഉപ്പേരിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു വാഴപ്പൂ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേൽഭാഗത്തെ തൊലിയെല്ലാം ഒന്ന് കളയണം. ഇത് എടുക്കുന്നവരും ഉണ്ടാകാം, പക്ഷെ ഞാൻ എടുക്കാറില്ല. ഒരു ഇതിൽ കട്ടിയുള്ള ഈ തൊലിയൊക്കെ ഞാൻ കളയും. ഇതിൻ്റെ ഉള്ളിൽ ആ വൈറ്റ് കളറ് കാണുന്ന അതുവരെ ഞാൻ കളയും കേട്ടോ. ബാക്കിയുള്ളതാണ് ഞാൻ എടുക്കാറ്. ഈ തൊലി കുറച്ച് കട്ടിയുള്ളതാണ്, പിന്നെ ഇതിന് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അതിൻ്റെ ഉള്ളിൽ ഇത് കണ്ടില്ലേ, ഇപ്പോൾ വൈറ്റ് കളറാവാൻ തുടങ്ങിയിട്ടില്ലേ. ഇനി ഞാൻ ഒരെണ്ണം കൂടെ കളഞ്ഞിട്ട് ബാക്കിയുള്ളത് യൂസ് ചെയ്യാൻ പോവാണ്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇത് ഫുൾ വൈറ്റ് കളറായിട്ടുണ്ട്. മേൽഭാഗത്തെ തൊലി എല്ലാം കളഞ്ഞു. ഇനി നമുക്ക് ഇത് മുറിച്ചെടുക്കണം. ഇത് നമുക്ക് ആദ്യം ഒന്ന് വട്ടത്തിൽ മുറിച്ചെടുക്കാം. ഞാനിവിടെ കാണിച്ചു തരാം. ഞാൻ മുറിക്കുന്നത് ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചിട്ട് ഇതിനെ പിന്നെ ചെറുതായിട്ട് മുറിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ആകൃതിയിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം. ഞാൻ ഈ പൂവിൻ്റെ മുക്കാൽ പോർഷൻ വരെ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് കംപ്ലീറ്റ് ഞാനിത് ചെറുതാക്കിയിട്ട് ഇതേതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കും. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് മേൽഭാഗം എത്തുമ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഉള്ളിൽ ഈ വട്ടത്തിലൊരു സാധനം കാണുന്നില്ലേ, ഇതാ ഈ കാണുന്നത് ഞാൻ കളയും. കാരണം ഇത് ഉപ്പേരിയിൽ ഇട്ട് കഴിയുമ്പോൾ ഉപ്പേരിക്കൊരു കയ്പ്പുണ്ടാവും. അതുകൊണ്ട് പക്ഷേ ഇത് കഴിക്കുന്നത് നല്ലതാണ്, ഇടുന്നതൊക്കെ നല്ലതാണ്. ഒരു ചെറിയ കയ്പോടുകൂടി കഴിക്കുന്നതും എല്ലാം നല്ലതാണ്. പക്ഷേ ഞാൻ ഇടാറില്ല, ഉപ്പേരിക്കൊരു കയ്പ്പുണ്ടാവുന്നത് കൊണ്ട് ഞാൻ ഇടാറില്ല. ഞാൻ അത് മാറ്റിയിട്ട് ബാക്കിയുള്ളതെല്ലാം അതുപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു സവാള ഇട്ട് കൊടുക്കുകയാണ്. ഇനി രണ്ട് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളി ഒന്ന് ജസ്റ്റ് വാടി വന്നാൽ മതി, ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് വാടിയാൽ മതി. ഇവിടെ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ച വാഴപ്പൂ ഇട്ട് കൊടുക്കാം. ഞാൻ വാഴപ്പൂ നന്നായിട്ട് കഴുകി വെച്ചതാണ്. രണ്ട് പ്രാവശ്യമെങ്കിലും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട. ഈ വാഴപ്പൂവിന് നന്നായിട്ട് വെള്ളം ഇറങ്ങും, അതിൽ നിന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അതുകൊണ്ട് ഇനി ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട. ഇവിടെ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വയ്ക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇല്ലെങ്കിൽ ഇത് അടി പിടിക്കും. നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തല്ലേ, എണ്ണയിൽ കിടന്നിട്ടല്ലേ ഇത് വേവിക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇവിടെ ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതാ ഇളക്കി കൊടുക്കുകയാണ്. വേവായിട്ടില്ല, കുറച്ച് നേരം കൂടെ വേവണം. അതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം. ഇവിടെ എൻ്റെ ഉപ്പെല്ലാം കറക്റ്റാണ്, അതുകൊണ്ട് ഞാനിതിൽ ഒന്നും ഇനി ചേർക്കുന്നില്ല. ഞാൻ വീണ്ടും ഇവിടെ അടച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇവിടെ ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെക്കേണ്ട. ഇനി തുറന്ന് വെച്ചിട്ട് നമുക്ക് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ എണ്ണയിൽ കിടന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ഈ ടൈമിൽ വറ്റിപ്പോവും. ഇവിടെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി, നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു പിടി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. തേങ്ങ കുറച്ച് കൂടുതൽ ചേർക്കുന്നത് ഒന്നുകൂടെ ടേസ്റ്റ് കൂടേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കേണ്ടത് വാഴപ്പൂവിൻ്റെയാണ്. അതുകൊണ്ട് ഞാനിവിടെ ഒരു പിടി തേങ്ങ ഇട്ടിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള വാഴപ്പൂ ഉപ്പേരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.